السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، يلا منشى منسقل يوم دقت لاي تكوند يلا وريم سنغدت لاي تكوند ഓരോ ജനങ്ങളെയും കണ്ണീരിലായിട്ടുകൊണ്ട് ഇന്നലെ നാം എല്ലാവരും ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന ഭാഗത്ത് ഒരു ബോട്ട് അപകടം നാം എല്ലാവരും കേട്ടവരായിരിക്കാം. എന്തുകൊണ്ടും ഒരു ഓരോ മനുഷ്യനെയും ഓരോ വ്യക്തിയുടെയും കൽബിനെ പിടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണത്. നാം മനസ്സിലാക്കേണ്ടത് ആ വാർത്ത കേട്ട ആ സമയം മുതൽ ഇന്ന് ഈ സമയം വരെ കേരളത്തിലെ ഓരോ ജനങ്ങളും അല്ലെങ്കിൽ സകലമാന ആളുകളും പ്രാർത്ഥനയിലാണ്. വല്ലാത്തൊരു അപകടമാണത്. എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന, എല്ലാവരെയും സങ്കടത്തിലായെത്തുന്ന, എല്ലാവരെയും വേദനിപ്പിക്കുന്ന വലിയൊരു അപകടം. ഇതിനു മുമ്പും ഇങ്ങനെ വലിയൊരു അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമയത്തെ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അപകടങ്ങളിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമ നൽകുമാറാകട്ടെ. ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ് നൽകുകയും എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വരുന്നുള്ളത്, എല്ലാവരെയും സങ്കടത്തിലായെത്തിയ ആ വാർത്തകൾ കേട്ടപ്പോൾ, ആ അപകടത്തിന്റെ ആ വാർത്ത കേട്ട ആ സമയം മുതൽ ഈ സമയം വരെ വളരെ സങ്കടത്തിലാണ്. ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും മരണത്തിന്റെ വാർത്തകൾ ഇങ്ങനെ അധികരിച്ചു വരികയാണ്. ആദ്യം 11 ഉണ്ടായി, പിന്നെ 12 ആയി, പിന്നെ 15 ആയി, പിന്നെ 20 ആയി, പിന്നെ 22 ആയി. ഇങ്ങനെ മരണപ്പെട്ടവരുടെ വാർത്തകൾ, കണക്കുകൾ വന്നേ കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത്, ആ സമയത്ത് ആ ബോട്ടിലുണ്ടായിരുന്ന ഒരു കുടുംബം, ഒരു വീട്ടിലെ ഒമ്പത് ആളുകൾ ഒത്തൊരുമിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് ആ കപ്പൽ കയറിയ ആ വ്യക്തികൾ, ആ കുടുംബം ഒത്തൊരുമിച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. ആ ബോട്ടിൽ വെച്ച് ആ ബോട്ടിൽ നിന്ന് മറിഞ്ഞു വീണ് ആ 9 പേരും ഒരുമിച്ച് മരണപ്പെട്ടു. അതിലുവരെ 11 ആളുകൾ, ഒരു കുടുംബത്തിൽ നിന്ന് 11 ആളുകൾ ആ ബോട്ടിൽ മരണപ്പെട്ട വാർത്ത കേട്ടപ്പോ വല്ലാതെ സങ്കടമായിപ്പോയി. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് കേൾക്കുന്ന സകലമാന ആളുകൾക്കും കരയാതെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ആ വാർത്ത കരയാതെ കേൾക്കാൻ വേണ്ടി സാധിക്കുക. ഞാൻ മനസ്സിലാക്കണം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വീട്ടിലെ നാല് ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. അതേ സംഭവമാണ്, അവർ മുങ്ങിമരിച്ചവരാണ്. 4 ആളുകൾ, ഓരോ വീട്ടിലെ ഇച്ചയും അനിയനും ഏട്ടനും അനിയനും ആയി ജീവിക്കുന്ന 4 ആളുകൾ ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയ ആ പൊന്നോമനകൾ, ആ 4 വ്യക്തികൾ തിരിച്ചു വീട്ടിലെ വന്നത് മയ്യത്തായിട്ടാണ്. അവരെ ഒത്തൊരുമിച്ചാണ് കബറടക്കിയത്. ഒരു പള്ളിക്കാട്ടിൽ 4 കബറുകൾ ഉണ്ടാക്കി അവരെ ഒരുമിച്ച് കിടത്തി. നാം മനസ്സിലാക്കണം ആ വീട്ടുകാരുടെ സങ്കടങ്ങൾ. ആ വാർത്ത കേട്ടതിനപ്പുറം തന്നെ, ആ വാർത്ത കേട്ടിട്ട് ഞെട്ടൽ മാറാനിരിക്കുന്ന ആ സമയത്താണ് ഇന്നലെ ഈ വാർത്ത കേൾക്കുന്നുള്ളത്. ഒരു കുടുംബത്തിലെ 11 വ്യക്തികൾ, 11 ആളുകൾ, അതിലെ സങ്കടം എന്തെന്നാൽ ചെറിയ പിഞ്ചോമനുകളടക്കം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചെറിയ പിഞ്ചോമനടക്കം ഈ മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ്. എന്തൊരവസ്ഥയാണ്! അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു സങ്കടമുള്ള ഒരവസ്ഥയാണ്. പെട്ടെന്നൊരു കുടുംബത്തിൽ നിന്ന് 11 വ്യക്തികൾ ഒരുമിച്ച് മരണപ്പെടുകയും ഒരുമിച്ച് കബറെടുക്കുന്ന ആ സന്ദർഭം കാണുമ്പോൾ, ആ വീഡിയോ കാണുമ്പോൾ, ആ പോസ്റ്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ അവസ്ഥ കാണുമ്പോൾ എങ്ങനെ സങ്കടപ്പെടാതിരിക്കുക? എങ്ങനെയാണ് ദുഃഖത്തിലാവാതിരിക്കുക? അതിലും പുറമെ ആ കപ്പലിൽ ഉണ്ടായിരുന്ന 22 ആളുകൾ മരണപ്പെട്ടെന്ന് വാർത്ത കേൾക്കുമ്പോൾ ഒരു മനുഷ്യ മനസ്സുള്ള ഒരു മനുഷ്യൻ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ മനസ്സിലാക്കേണ്ടത്, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, ആ മരിച്ച കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കണ്ണീരിലായത്തുകൊണ്ട് യാത്രയാക്കാൻ പോലും ആ വീട്ടിൽ ഒരാൾ പോലും ഇല്ല. എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. എന്റെ ഉപ്പയെയും എന്റെ ഉമ്മയെയും യാത്രയാക്കുന്ന സമയമുണ്ടാവല്ലോ. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയാൽ, ഒരു പൊന്നുമൻ മരണപ്പെട്ടു പോയാൽ, ആ മകനെ യാത്രയാക്കാൻ
തന്റെ കുടുംബക്കാരുണ്ടാകും, തന്റെ മാതാപിതാക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപ്പയോ ഉമ്മയോ മരണപ്പെട്ടു പോയാൽ യാത്രയാക്കാൻ വേണ്ടിട്ട് മകനുണ്ടാകും. തന്റെ ഉപ്പയുടെ മയ്യത്തിൽ തോളിയേറ്റിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അടുക്കലേക്ക് പോകാൻ, പള്ളിയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി തന്റെ ഉപ്പയുടെ മയ്യത്തിനെ തോളിൽ ചേർത്ത് കൊണ്ട് വെച്ചുകൊണ്ട് പോകാൻ ഒരു മകനുണ്ടാകും. പക്ഷേ അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരാൾ പോലുമില്ല, 11 വ്യക്തികൾ ഒരു കുടുംബത്തിലെ മരണപ്പെട്ടു പോവുക എന്ന് വാർത്ത കേൾക്കുമ്പോൾ വല്ലാതെ സങ്കടകരമാണ്. ഒരാൾ പോലും യാത്രയാക്കാനില്ല, എല്ലാവരും ഒരുമിച്ചാണ്, ഒരു വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് അവിടെ ഖബർ അവിടെ കിടക്കുകയാണ്. അള്ളാഹുവേ, അവിടെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ, അവർക്ക് നീ സ്വർഗം പകരം കൊടുക്കണേ തമ്പുരാനെ, അവിടെ കുടുംബങ്ങൾക്ക് നീ ക്ഷമ നൽകണേ തമ്പുരാനെ. ദുആർക്കുവാന്നല്ലാതെ വേറൊരു മാർഗവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നുള്ളത്, ഇങ്ങനെ ഉല്ലാസയാത്രകൾ വെക്കേഷൻ ടൈം ആവുമ്പോൾ ലീവ് കിട്ടുമ്പോഴൊക്കെ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണല്ലോ, യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മക്കളെ എവിടെ പോവുകയാണെങ്കിലും എത്ര അടുത്തുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിലും ശരി, മക്കളെ തോളോട് തോള് ചേർത്ത് വെക്കുക. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും മക്കളെ സൂക്ഷിക്കുക. എവിടെ പോവുകയാണെങ്കിലും സ്വയം സംരക്ഷണം കരുതി വെക്കുക. ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ബോട്ടിൽ കയറുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത് ആ ബോട്ടിൽ ആകെ കയറാൻ പറ്റുന്നുള്ളത് 15-20 ആളുകൾക്ക് മാത്രമാണെന്നാണ്. 15-20 ആളുകൾ, അതിലധികം 40 ആളുകളെ കയറ്റി കൊണ്ടുപോയി. പക്ഷെ ചിലപ്പോൾ അവർക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകാം. ആ ബോട്ടിന്റെ മുതലാളിമാർക്കും അത് ഓടിക്കുന്നവർക്കും അതിൽ നിന്ന് വരുമാനം കിട്ടും. അതിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ ആളുകളെ കയറ്റി കൂട്ടിയത്. വേണ്ടവർക്ക് ഇനിയും കയറാം. 15-20 ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥലമുള്ള, അല്ലെങ്കിൽ കയറാൻ വേണ്ടി സ്ഥലമുള്ള, സൗകര്യമുള്ള ആ ബോട്ടിൽ 40 ആളുകൾ കയറുമ്പോഴുള്ള അവസ്ഥ അവർ പിന്നെയും കയറ്റിക്കൊണ്ടിരുന്നു. പക്ഷേ പുറമെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ അപകടത്തിലേക്ക് പോയാൽ ആരും നിങ്ങളെ നോക്കാനുണ്ടാവുകയില്ല എന്നുള്ളത്. എല്ലാവരും കയറിപ്പോയി, പക്ഷേ അത് താങ്ങാനാവാത്ത ആൾക്കൂട്ടം താങ്ങാനാവാത്ത ബോട്ട് മറിഞ്ഞു വീണെന്നുള്ളതാണ് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, നിങ്ങൾ എത്ര വൈകിയാലും എത്ര വൈകിപ്പോയാലും ഒന്ന് ക്ഷമിച്ചു നിൽക്കുക, ക്ഷമിച്ചു നിൽക്കുക. കാരണം എപ്പോഴാണ് എവിടെ വെച്ചാണ് മരണം അപകടം ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റുകയില്ല. അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, സ്ഥലമുണ്ട് വാ വാ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. ബസ്സിലൊക്കെ കാണുന്നത് പോലെ തന്നെ ബസ് ഫുള്ളായിരിക്കാം, പക്ഷേ പിന്നെയും പിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ നിന്ന് ഓവർലോഡ് ആകുമ്പോഴാണ് ഓരോ വാഹനത്തിനും ബുദ്ധിമുട്ടുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ കുറച്ച് ക്ഷമിച്ചുകൊണ്ട് വൈകിയാലും പ്രശ്നമില്ല, മാറി നിന്നുകൊണ്ട് വളരെ ഈസിയായി വളരെ സൗകര്യമുള്ള രീതിയിൽ യാത്ര ചെയ്യുക. മറ്റു പല അപകടങ്ങൾ നാം എല്ലാവരും കാണുന്നവരാണല്ലോ. ദിനംപ്രതി വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ പെട്ടെന്ന് വാഹന അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോവുകയാണ്. ഒന്ന് സ്പീഡ് കുറച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ കിട്ടിയേക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നിങ്ങളെ കിട്ടിയേക്കാം. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി ആർക്കും തട്ടിമാറ്റാൻ പറ്റുകയില്ലല്ലോ. ഞാനിത് പറയാനുള്ള കാരണം, ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ അപകടം കേട്ടപ്പോൾ തന്നെ നെറ്റിൽ മാറിയിട്ടില്ല. എന്നിരുന്നാലും ഈ പോസ്റ്റുകൾ കണ്ടപ്പോൾ ഒരു കുടുംബത്തിലെ 11 ആളുകളെ ഒരുമിച്ച് കബർ ചെയ്യുന്ന ദൃശ്യം കണ്ടപ്പോൾ ആർക്കാ സഹിക്കാൻ പറ്റുക. പിഞ്ചുവാമന് കുഞ്ഞുങ്ങൾക്ക് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ആ ചുംബിക്കുന്ന പോസ്റ്റ് പോലും കാണാനിടയായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ കബറടക്കുന്ന രംഗം കാണുമ്പോൾ എങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. അതിലും പുറമെ 22 ആളുകളാണ് ആ അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല മാഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവൻ നാം സംരക്ഷിക്കേണ്ടത്, അതിനെ കാത്തു സൂക്ഷിക്കേണ്ടവരും നാം തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വാഹന അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ രക്ഷപ്പെട്ട ആളുകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. സകലമായ പ്രയാസങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. ഇവരുടെ ഈ വാഹന അപകടം അറിഞ്ഞ ആ സമയം മുതൽ ഇന്ന സമയം വരെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരികയുണ്ടായി. ജാതി മതവർണ്ണവർഗ വ്യത്യാസമില്ല, മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യാനോ ഒന്നുമില്ല, എല്ലാവരെയും ഒത്തൊരുമിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളാണ്, മലക്കുകളെ പോലെ ഒരുപാട് ആളുകളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രക്ഷാപ്രവർത്തനത്തിന് കൂട്ടുനിന്ന എല്ലാവരും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ ജോലി അല്ലാഹു തആല വർക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, വല്ല അപകടങ്ങൾ വന്നാൽ, വല്ല പ്രയാസം വന്നാൽ എന്തും നോക്കാതെ, സ്വന്തം കൂടെ പുറപ്പാണോ അല്ലയോ ഒന്നും നോക്കാതെ, മതത്തിൽപ്പെട്ടവനാണോ അല്ലയോ ഒന്നും നോക്കാതെ, കറുത്തവനാണോ വെളുത്തവനാണോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒത്തൊരുമിച്ച് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല സ്വർഗം പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
السلام عليكم ورحمة الله وبركاته.